വീണ്ടും ഗെയിമിന് അഡിക്റ്റായോ? പണ്ട് ദൈവച്ചേച്ചി മാത്രമുള്ളായിരുന്നു, ഇപ്പൊ ദൈവമോളും. ഇവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ എന്താ ഒരു വഴി? എനിക്കിട്ട് ഗതി അതാ. ഞാൻ പറഞ്ഞ ദൈവച്ചേച്ചി കേട്ടോ, എന്നാ ഇവിടെ എങ്ങനെ ഒളിച്ചിരിക്കാം? അയ്യോ നമ്മി പണി വാളിയോ. ഏ ഞാൻ വെറുതെ പറഞ്ഞോ, എന്നൊന്നും ചെയ്യരുത്. നിങ്ങൾ എത്ര വേണമെങ്കിലും ഗെയിം കളിച്ചോ. ആഹാ, ഇവള് മരം നല്ല കളിയിലിറന്നിട്ടോ. അപ്പൊ എന്നോടല്ലേ പറഞ്ഞത്? അയ്യോ അമ്മ രക്ഷിക്കണേ, ഇവരെന്നെ തല്ലിക്കൊല്ലുന്നേ ഒടിവായോ. ഇവരെന്നെ തല്ലാൻ വന്നു. പുറത്തല്ല, അകത്താ. എന്തിനാന്നറിയില്ല, കൊല്ലാൻ വന്നു. ആ നിങ്ങൾ തന്നെ ചേച്ചല്ലേ, കൊല്ലവണ്ണെന്നും പറഞ്ഞ് ഇപ്പൊ റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. ഓ എന്റെ ദൈവമേ, നിങ്ങൾ വീണ്ടും തുടങ്ങിയ വൃത്തി കെട്ട ഗെയിമുകളെ. നിക്ക് വെറുതെ നാടകം ഇറക്കാം. അവിടെ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഞങ്ങള് ഗെയിം കളിക്കണത് കാണുന്നത്. പിന്നെ നിക്കി പറഞ്ഞിട്ട് വേണല്ലോ ഞാനിത് അറിയാൻ. എപ്പോ നോക്കിയാലും മൊബൈലും പിടിച്ച് നടന്നോളൂ. നിങ്ങൾക്ക് നിർത്തിക്കൂടെ ഈ ഗെയിം? ഞങ്ങളൊരു ഗ്യാപ്പ് കിട്ടുമ്പോ മാത്രല്ലേ കളിക്കണുള്ളൂ. ഓരോ ചെറുക്കന്മാര് മൊബൈൽ താഴെ വെക്കാതെ കളി. അതിന് നിങ്ങളും അങ്ങനെ ചെയ്യണോ? നിങ്ങൾക്ക് ആ സമയത്ത് ഇരുന്ന് പഠിച്ചുകൂടെ? ഞങ്ങള് പഠിക്കണ്ടല്ലോ, എക്സാമിന് നല്ല മാർക്കും മേടിക്കണ്ട്. പിന്നെന്താ പ്രശ്നം? എന്ത് പറഞ്ഞാലും അതിനൊരു മറുപടി ഉണ്ടല്ലോ. എന്താണ് മിണ്ടാത്തെ? വായിലെന്താ വല്ല കൊഴുക്കെട്ട് നീക്കിയിട്ടുണ്ടോ? വായിൽ നാക്കില്ലേ നിനക്ക്? ചോദിച്ചതിന് മറുപടി പറയടി. ദേ രണ്ടു വർത്താനം പറയല്ലേ കേട്ടോ. നേരത്തെ മറുപടി പറഞ്ഞപ്പോ അതിനും കുറ്റം, ഇപ്പൊ മിണ്ടാതെ തന്നെ അതിനും കുറ്റം. ഞാനൊന്നും പറയുന്നില്ല, എന്താന്ന് വെച്ച് ചെയ്ത രണ്ടാളും. അല്ലെങ്കിൽ എന്റെ വാക്കിന് ഒരു വിലയില്ല. ഓ പാവമ്മ, അങ്ങനെ കരയിപ്പിച്ചു. ആ അമ്മയുടെ കണ്ണീരിനൊരു വിലയും കൽപ്പിക്കാതെ വീണ്ടും ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? കരയാനോ? ഒരമ്മയോ? നല്ല കഥയായി. പിന്നെ നിങ്ങൾ കണ്ടല്ലേ അമ്മ കരയുന്ന? ഒന്ന് പോയേ നിക്കി. അമ്മ കള്ളക്കരച്ചിലും കരഞ്ഞു പോയിട്ട് ഇപ്പൊ അവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കണ്ടാവും. ചേട്ടനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടെന്നെ കാര്യം. ഇവരുടെ ഗെയിമുകളിൽ നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതെ അതെ, എനിക്കും ബോറടിച്ചു. ഇനി പുതിയ വല്ല ഗെയിമുണ്ടോന്ന് നോക്കണം. ഞാൻ ഗൂഗിളിൽ ഒന്ന് തപ്പി നോക്കട്ടെ. പ്ലേ സ്റ്റോറിലെ എല്ലാ നല്ല ഗെയിമും ഞാൻ കളിച്ചു തീർന്നു. ഓക്കേ ഡി, ശരി എന്നാ, ബൈ. ഓ ഇനി പുതിയ ഒരു ഗെയിമിന്റെ കുറവേ ഉള്ളു. ഇപ്പൊ ഉള്ളൊന്നും പോരാ. നീ ഒന്ന് പോയേ ചേച്ചി നോക്ക്. അല്ലെങ്കിലും ഇപ്പൊ ആരാ അവള് പറയണ മൈൻഡ് ചെയ്യണത്? ഇവരോടൊക്കെ പറയുന്ന നേരത്തെ കിടന്നുറങ്ങിയാത് കിട്ടും. എന്താ ചേച്ചി? കിട്ടി മോളെ, കിട്ടി. ഒരു അടിപൊളി ഗെയിം കിട്ടിയിട്ടുണ്ട്. ആണോ? ഏതാ ഗെയിം? സ്ക്വിഡ് ഗെയിം ആണ് പേര്. ഒരു അടിപൊളി ഗെയിം ആണെന്ന് തോന്നുന്നു. ഓ ആണോ, പൊളി പൊളി. ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കട്ടെ. ഏതോ പരിചയമില്ലാത്ത നമ്പറിന്ന് മെസ്സേജ് വന്നതാ. നമ്മളുടെ ഗെയിമിന്റെ ഗ്രൂപ്പിലുള്ള ആരോ ആണെന്ന് തോന്നുന്നു. വെറുതെ ഓരോ ഇടകൂടത്തിൽ പോയി പെടണ്ട കേട്ടോ. ഓക്കെ, എനിക്കറിയാം നീ ഉണ്ടായിരിക്കും. അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.
എന്തേ ചേച്ചി? ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഗെയിമിന്റെ ആദ്യ റൗണ്ട്. എന്ന് വെച്ചാ ഞാൻ പറയണ ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കേ. ഇതൊരു ഓൺലൈൻ ഗെയിമാണ്. വാട്സാപ്പിലൂടെ അവര് തരുന്ന ഓരോ ടാസ്ക് ആണ് നമ്മൾ കളിക്കേണ്ടത്. അങ്ങനെ 4 ടാസ്ക്. അങ്ങനെ 4-ാമത്തെ ടാസ്ക് ജയിച്ചാ നമുക്ക് 1.5 ലക്ഷം രൂപയുടെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് കിട്ടും. ഓ അടിപൊളി. കേട്ടിട്ട് എന്തോ ഓരോ കൊടുക്കണം തോന്നുന്നു. എന്തൊക്കെയാണോ ഇനി വരാൻ പോകുന്നത്. ഇനി 5 മിനിറ്റും കൂടെ ഉള്ളു ഗെയിം തുടങ്ങാന്. നിങ്ങളുടെ വീട്ടിൽ എത്ര സ്വിച്ചുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. സമയം 3 മിനിറ്റ്. അതിപ്പോ ഈസി അല്ലേ? ഏകദേശം പറഞ്ഞാ മതിയല്ലോ. അവരിപ്പോ ഇവിടെ വന്ന് എണ്ണി നോക്കാനൊന്നും പോണില്ല. അത് നടക്കുന്നു തോന്നണില്ല. നടക്കൂലേ? അതെന്താ കാരണം? ഈ സ്വിച്ച് അല്ലേ ആ സ്വിച്ച്? ആ സ്വിച്ച് അല്ലേ ഈ സ്വിച്ച്? ഈ ഫോട്ടോ എങ്ങനെ അവർക്ക് കിട്ടി? ചിലപ്പോ ഈ വീടിന്റെ വയറിംഗ് നടത്തിയാണായിരിക്കും ഈ ഗെയിം നടത്തുന്നത്. അതൊന്നല്ല, ഇത് ഏതോ വലിയ ഗെയിം നെറ്റ്വർക്ക് ആണ്. ഓക്കേ സെറ്റ്, ഞാൻ നീട്ടു. അയ്യോ, കോളിംഗ് ബെല്ലിന്റെ അവിടെ 2 സ്വിച്ച് ഉണ്ട്, അത് എണ്ണിട്ടില്ല. Congratulations. Level 1 നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. Level 2 കളിക്കാൻ നിങ്ങൾ റെഡിയാണോ? ആണെങ്കിൽ yes എന്ന് ടൈപ്പ് ചെയ്യുക. എന്തെയ്യണം? yes പറ. എന്തായാലും അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഒരു സമയമുണ്ടല്ലോ, നമുക്ക് കളിക്കാം. yes പറ ചേച്ചി, നല്ല yes ഉണ്ട് ഗെയിം. നിങ്ങളുടെ വീടിന്റെ ജനലുകൾക്ക് എത്ര കമ്പികൾ ഉണ്ട്? സമയം 3 മിനിറ്റ്. നേരത്തെ പോലെ ഓരോ ഭാഗത്ത് എണ്ണിക്കോട്ടോ. പിന്നെ ബാത്റൂമിന്റെ എണ്ണം മറക്കണ്ടോ. ഒരു വിധം കഴിഞ്ഞു. എന്റേത് 260. എനിക്ക് 376. എനിക്ക് 412. അപ്പൊ ടോട്ടൽ വേഗം കൂട്ടി നോക്ക്, സമയമില്ല. ടോട്ടൽ 1048. കറക്റ്റ് അല്ലേ? കാൽക്കുലേറ്റർ കൂട്ടിയല്ലേ, അപ്പൊ പിന്നെ ശരിയാവണല്ലോ. ഞാൻ അയക്കാണ്. ഓക്കെ അയച്ചോ. ഇതോടെ കഴിഞ്ഞ നമുക്ക് 2 ലെവലും കൂടെ ഉള്ളു. അത് കഴിഞ്ഞ നമുക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പ്. അയ്യോ ഫെയിൽഡ്. എന്നുവെച്ചാ തോറ്റു. അതെങ്ങനെ? അയ്യോ, നമ്മൾ അടുക്കളയിൽ ചിമ്മിനിന്റെ അവിടുത്തെ ജനൽ കൂട്ടിയിട്ടില്ല. അത് മറന്നു. നിങ്ങൾ ലെവൽ 2 പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ആകെ 725 ജനൽ കമ്പികളേ ഉള്ളൂ. എണ്ണ കോറിയാൻ ഒരു വഴിയില്ലല്ലോ. ഇനി നമ്മൾ എന്നത് തെറ്റോ? അതെങ്ങനെ തെറ്റു? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 കണ്ടോ? 15 എണ്ണ ഒരു വഴിയിലുള്ളൂ. അപ്പൊ ഇത് മൊത്തം 60.
അബദ്ധം പറ്റില്ലോ ദിയ മോളെ, ഇത് ഒറ്റ കമ്പി തന്നെയാ. ലെവൽ 2 നിങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് നിങ്ങളിൽ ഒരാളെ ഞങ്ങൾ എലിമിനേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പട്ടിക്കുട്ടിയെ ഞങ്ങൾ എലിമിനേറ്റ് ആക്കിയിരിക്കുന്നു, ഇനി അതിനെ തിരയണ്ട. അപ്പൊ നിക്കി അവന്റെ കസ്റ്റഡിയിലാണ്. ഇത് നമ്മളെ വിജയിച്ച ഗെയിം അല്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ ഈ ഗെയിം കളിക്കാനില്ല. നിക്കി തിരിച്ചതാ. ഈ ഗെയിമിൽ നിന്നും നിങ്ങൾക്കിനി പിന്മാറാനാവില്ല. പിന്മാറുന്നവരെയും എലിമിനേറ്റ് ആയവരെയും ഞങ്ങൾ കൊല്ലുന്നതാണ്.